നമസ്കാരം. ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ അർജൻറ്റീനയുടെ ആദ്യ എതിരാളികൾ കാനഡയാണ്. കാനഡ ഇപ്പോൾ കോപ്പ അമേരിക്കയ്ക്കുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി വമ്പൻ ടീമുകളോട് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഇന്നലെ അവർ നെതർലൻഡ്സുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് ഓറഞ്ച് പടയോട് അവർ പൊട്ടി. ഓറഞ്ച് പടക്ക് വേണ്ടി സൂപ്പർ താരങ്ങൾ ഗോളടിച്ചു. മെംഫിസ് ഡിപായ്, അതുപോലെ ഫ്രിംബോങ്, വെഗോസ്റ്റ്, വെർജിൽ വാൻ ഡൈക്ക് എന്നിവരാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ നെതർലൻഡ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ ഫ്രിംബോങ്ങും അതുപോലെ തന്നെ ബ്രോമയും മെംഫിസ് ഡിപായും ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ 50-ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ വരുന്നത്. ആദ്യ പകുതി ഗോൾ രഹിതം. പിന്നെ 50-ാമത്തെ മിനിറ്റിൽ മെംഫിസ് ഡിപായിലൂടെ നെതർലൻഡ്സ് ലീഡെടുത്തു. തുടർന്ന് 57-ാമത്തെ മിനിറ്റിൽ ഫ്രിംബോങ്ങിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ കാനഡയുടെ പിടിവിട്ടു. 63-ാമത്തെ മിനിറ്റിൽ വെഗോസ്റ്റും 83-ാമത്തെ മിനിറ്റിൽ വാൻ ഡൈക്കും ഗോളടിച്ചതോടെ ഏകപക്ഷീയമായ 4 ഗോളുകളുടെ വിജയമാണ് നെതർലൻഡ്സ് സ്വന്തമാക്കിയത്. ഇത് നോക്കുക, അർജൻറ്റീനയെ നേരിടും മുമ്പ് വീണ്ടും വമ്പന്മാരുമായിട്ട് ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നുണ്ട് കാനഡ. ഫ്രാൻസിനെതിരെയാണ് അടുത്ത കളി. ആ മത്സരം ഇതാ 9-ാം തീയതി, പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 10, 12:45 AM ആ കളി. അതുകൂടി കഴിഞ്ഞിട്ടാണ് അവർ US അർജൻറ്റീനയ്ക്കെതിരെ കോപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരം കളിക്കുന്നത്. ജൂൺ 21 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 അവർ ഉദ്ഘാടന മത്സരത്തിൽ അർജൻറ്റീനയുമായിട്ട് കളിക്കുക. ഏതായാലും വമ്പന്മാരോട് ഏറ്റുമുട്ടി നല്ല രൂപത്തിൽ ഒരുങ്ങിക്കൊണ്ട് എത്തുക എന്നുള്ളതാണ് കാനഡ ലക്ഷ്യം വെക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് കൊണ്ടുവരാം.